ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 2022-23 വർഷത്തേക്കുള്ള രണ്ടാം ഘട്ട പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പദ്ധതി രേഖ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൻ സന്നിഹിതനായിരുന്നു. അനുഭവമില്ലാത്ത ഏറ്റവും മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതിൻ്റെ ചില കുറവുകളും പരിമിതികളും നമുക്കുണ്ടായി എങ്കിലും വലിയ വികസന മുന്നേറ്റമാണ് ഈ പ്രക്രിയയിലൂടെ നമ്മുടെ നാട് കൈവരിച്ചത് എന്നതാണ്. പരിപാടിയിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ 3 വയസ്സുകാരനായ മാസ്റ്റർ ഡെറിക് ഷിജിനെ പുരസ്കാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എല്ലിശ്ശേരി വിശ്വനാഥൻ, ജാനകി ടീച്ചർ, 21-ാം വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജിത വിനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചകളിൽ പദ്ധതികളുടെ സൂക്ഷ്മ പരിശോധന നടത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നമ്മൾ ഈ സെമിനാറുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുമായിരുന്നു കരുതിയത്. നിർഭാഗ്യവശാൽ ഇന്നലെ വന്നിട്ടുള്ള സർക്കുലറിൽ പ്രധാനപ്പെട്ട ഒരു വാചകം ഞങ്ങൾ വായിക്കാം. 2022-23 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ റോഡ് ഇതര മെയിൻ്റനൻസ് ഫണ്ട് വിഹിതത്തിലും റോഡ് ഫണ്ട് വിഹിതത്തിലും വകയിരുത്തിയിരിക്കുന്ന തുക 2020-21 കഴിഞ്ഞ വർഷത്തെ അല്ല, 2020-21 ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും അനുവദിച്ച വിഹിതത്തിന് ആനുപാതികമായി കണക്കാക്കി സുരേഖ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തി നൽകാവുന്നതാണ്.